സീസൺ 2 മലയാള ടെലിവിഷൻ ഇൻഡസ്ട്രിയിലെ തന്നെ ചിരിയുടെ ദി അൺലിമിറ്റഡ് യാത്ര. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ஜல்லிக்கட்டு காளை உருக்கி முரட்டு வாழ நிலக்குள்ள பார்த்தா அடங்கி ஒதுங்கு காளை ஒசி எசி அவடுது ஊட்டி குளிர் காயா நீதான் தீப்பட்டி ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല കോഴഞ്ചേരി പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. വിശേഷ പിറ്റെന്ന് എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ലെ വൺ ഓഫ് ദ ലക്കിയസ്റ്റ് ടീം, ലക്കി സ്റ്റാർസ്. പത്ത് മിനിറ്റിനുള്ളിൽ ഇവിടുന്ന് വരാൻ പറ്റുന്ന കാര്യമല്ല. എനിക്ക് വരാൻ പറ്റത്തില്ല, ജീപ്പും കൊണ്ടുവരാൻ പറഞ്ഞ് വരാൻ പറ്റത്തില്ല, എനിക്ക് വരാൻ പറ്റത്തില്ല. അയ്യോ, ഇന്ന് സമയമില്ല, ഇന്ന് നമ്മുടെ എസ് ഐ ഇന്ന് റിട്ടയർ ആകുന്ന ദിവസമാണെന്ന് അറിയാലോ. ആ, ഇവിടെ 100 കൂട്ടം പരിപാടി ഉണ്ട്, എനിക്കും വരാൻ പറ്റില്ല, ഇവിടുന്ന് ആരും പറഞ്ഞു വരാൻ പറ്റില്ല. ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് പണിയിടാൻ നോക്ക്. ആരാ സാറേ? വീട്ടിൽ നിന്ന് വൈഫാടോ ജീപ്പ് ആട്ടർ 10 മിനിറ്റ് മുമ്പെങ്കിൽ എല്ലാം പറഞ്ഞു. സാറേ, ജീപ്പ് ഇവിടെ വെറുതെ കിടക്കുമല്ലേ, എടുത്തോണ്ട് ചെല്ലി, വല്ല അത്യാവശ്യം കാണും. ചെറിയ വന്നേ, എന്താ നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റ് ജീപ്പും സാധനങ്ങളും തന്നേക്കുന്നേ നമ്മുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ട, അല്ല വീട്ടിൽ നിന്ന് പച്ചക്കറി മീൻ മേടിക്കാൻ വേണ്ടല്ലോ. അറിയോ ഇയാൾ എങ്ങനെയാണ് പോലീസുകാരനായത്? എന്താ പോലീസ് സാറേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, സാറൊന്നും കേൾക്കാൻ വേണ്ട. ഓക്കെ, എടോ പിന്നെ താനാം റെയ്ഡ് ചെയ്യാൻ പോയിട്ട് അവിടെ അനാശാസി നടക്കുന്നു, റെഡി ചെയ്യാൻ പോയിട്ട് പ്രതികൾ കിട്ടിയോളൂ. എന്റെ സാറേ, അവിടെ അനാശാസി ഒന്നും നടക്കുന്നില്ല, ഞാൻ ആ ലോഡ്ജിൽ പോയതാ. എന്താ അവര് ഡബിൾ റൂമാണ് എടുത്തേക്കുന്നത്? എന്റെ പൊന്ന് സാറേ, ഈ രണ്ട് റൂമിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കടന്നു കഴിഞ്ഞാൽ എങ്ങനെ അനാശാസി നടക്കും? പോലീസുകാരെ ഡബിൾ റൂം എന്ന് പറഞ്ഞാൽ രണ്ട് റൂം എന്നാണ് അർത്ഥം. അല്ല സാറേ, അത് പോന്ന് പോട്ടെ, പക്ഷെ ഒരു കിടിലൻ ടീമിനെ ഞാൻ പിടിച്ച് അകത്തിട്ടുണ്ട്. അതാണ് സാറേ, എം എൽ എയുടെ വീട്ടിൽ കയറി മോഷണം നടത്തിയ ആളാണ്. എം എൽ എയുടെ വീട്ടിൽ മോഷണം നടത്തിയോ? ആ, വർഗബോധമില്ലാത്ത കിടക്കുന്ന കണ്ടോ സാറേ, അച്ഛനെ വീട്ടിൽ കിടക്കുന്ന പോലെ എന്നിട്ടാ ഉറങ്ങിപ്പോയി സാറേ. ഓ അയ്യോ, എ സിയും കൂടി ഇട്ടു തരാം, ഇങ്ങോട്ട് ഇറങ്ങണം, ഇങ്ങോട്ട് ഇറങ്ങണം സാറേ. രാജനോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചോദ്യങ്ങൾ ഞാൻ ഓരോന്നോരോന്നായി ചോദിക്കും, കൃത്യമായിട്ട് മണി മണി പോലെ ഉത്തരം പറയണം. സാറേ, മണിമണി എന്ന് പറഞ്ഞില്ലേ, അമ്പലത്തിലെ മണിയാണ് അത്, ഈ പള്ളിയിലെ മണിയാണ്. ഞാൻ 2 മണിയല്ലേ ചോദിച്ചത്, എന്തിനു സാറേ കൂട്ടമണി അടിച്ചത്? ഇന്ന് 5 മണിക്ക് എസ് ഐ റിട്ടയർ ആണ്. എസ് ഐ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ചാർജ് എനിക്കാണ്. മര്യാദക്ക് ഇവിടെ നിന്ന് നിനക്കോളാം, അല്ലെങ്കിൽ ഇടിച്ച് ഞാൻ പറയാൻ പറ്റും. പറഞ്ഞേക്കാം, കഴിഞ്ഞ കറക്കി. ഇയാൾ പാറാവുകാരനല്ലേ? ഏയ് ഇവിടുന്ന് നിന്ന്, ഇയാൾ പാറാവാണോ അതോ താറാവാണോ? ഇവിടെ പോയി ജോലി ചെയ്യണോ? പോക്ക് കണ്ടില്ല, ഇപ്പൊ മുട്ടയിടും തോന്നുന്നു.
എന്താ ശശികളെ, ഒരു പത്ത് മിനിറ്റ് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്ന ഈ പട്ടി അണക്കുന്ന പോലെ ഇവിടെ നടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്റെ സാറേ, ഞാൻ നേരത്തെ തന്നെ ഇറങ്ങിയതാ. പിന്നെ വരുന്ന ഒരു ബസ്സിൽ ഭയങ്കര ബഹളം. എന്താ പ്രശ്നം? എന്റെ സാറേ, എന്റെ സീറ്റിന്റെ പിറകിലിരുന്ന് വെച്ചിട്ടല്ലേ അവന്റെ കാലുകൊണ്ട് എന്റെ കാലിൽ ഭയങ്കര തഴുകല് സാറേ. ശശികളെ, ശശികളെ സാധാരണ സ്ത്രീയാണ്, ഒരു പോലീസുകാരിയല്ലേ, അപ്പൊ തന്നെ പ്രതികരിക്കേണ്ടായിരുന്നു. അങ്ങനെ വേണം. ഞാൻ തിരിച്ച് ഇവിടെ എത്തുന്നത് വരെ അവന്റെ കാലിൽ അതുപോലെ തഴുകിക്കൊടുത്തു സാറേ. ശശികളെ, ഇത് പ്രതികരണമല്ല, പിന്നെ സഹകരണമാകട്ടോ. ഇന്നത്തെ ഒരു ഹാഫ് ഡേ ലീവ് എടുത്ത് വെച്ചിട്ട് കേറിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഒപ്പിട്ടു, പക്ഷെ നാളെ കൃത്യമായിട്ട് വരണം. നാളെ പറ്റില്ല, മോളെ വിളിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ എന്തായാലും ഉച്ചയാവും നാളെ വരാൻ. അങ്ങനെയാണെങ്കിൽ നാളെ കൂടെ ഒപ്പിട്ടോ, പക്ഷെ മറ്റന്നാൾ വരണം. അത് പറയല്ലേ സാറേ, ഒരാഴ്ച കൂടി എനിക്ക് അങ്ങനെ ലീവ് തരണം. ഒരാഴ്ച ഞാൻ ക്ഷമിക്കും, പക്ഷെ പിറ്റേ ആഴ്ച മുതൽ കൃത്യമായിരിക്കണം. നമ്മുടെ സാർ ഇന്ന് റിട്ടയർ ആയി പോകുന്ന ദിവസമാണല്ലോ. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്. സത്യം കേട്ടു, പാട്ട് ഉണ്ടെന്ന്. ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ, വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ, വയല പൊട്ടിച്ച് സാർ. പാർവണേന്തു മുഖി പാർവതി വിഭീശ്വരന്റെ ചിന്തയിൽ മുഴുകി. അല്ല, ഞാൻ എന്റെ പോക്കോരോക്കായിട്ട് ഇവിടെ തിരുവാതിര പ്രാക്ടീസ് ചെയ്യല്ലോ. സാറേ, ഞങ്ങൾ സല്യൂട്ട് അടിച്ചതല്ലേ. ഓ, സർവീസിൽ കുറെ നാൾ ആയല്ലോ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്, ഇനിയാണോ സല്യൂട്ട് അടിക്കുന്നത്? എന്റെ പൊന്നെ സല്യൂട്ട് നടിച്ചു കാണിച്ചു കൊടുക്ക്. ഇങ്ങനെ സലൂട്ട് അടിക്കല്ലേ, എനിക്ക് പെൻഷൻ പൈസ എങ്കിലും എനിക്ക് വീട്ടിൽ കൊണ്ട് പോകണം. അടവ് ഇങ്ങനെ സലൂട്ട് അടിക്കുക. സലൂട്ട് അടിക്കുമ്പോൾ നല്ല രീതിയിൽ വിരിഞ്ഞ് ഇന്ന് കറക്റ്റായിട്ട് വേണം അടിക്കാൻ, കേട്ടോ. ഇനി ഞാനിവിടെ പറഞ്ഞുതരാൻ ഉണ്ടാവത്തില്ല. ഇന്ന് 5 മണിക്ക് എനിക്ക് ഇവിടുന്ന് പോകണം, മനസ്സിലായോ? ഇങ്ങനെ വേണം അടിക്കാൻ. ആരാണോ സാറേ ബൈക്ക് മോഷണ കേസിലെ പ്രതി? ബൈക്ക് മോഷണ കേസിലെ പ്രതി എം എൽ എയുടെ വീട്ടിൽ നിന്ന്. എം എൽ എയുടെ വീട്ടിൽ നിന്ന്? ഇനി ഇറക്കി വിടാം. എന്താ സാറേ, ആരെങ്കിലും ഒരാളൊന്ന് പറ. രാജൻ സോമൻ. ഓ, കൊല്ലത്തെ സ്കൂളിൽ പഠിച്ച. ഓ അയ്യോ, അളിയാ എസ് ഐ അളിയാ. നീ നമ്മൾ ഒരുമിച്ച് പഠിച്ച അളിയാ. സാറേ, നമ്മൾ ഒരുമിച്ച് പഠിച്ചത് ഭയങ്കര ദേഷ്യക്കാരൻ. സ്കൂളിൽ പഠിക്കുമ്പോ ഏറ്റവും ബാക്കിലത്തെ ബെഞ്ചിൽ ഒരു വക പഠിക്കൂല. എങ്ങനെ എസ് ഐ ആയാ? എന്തോ സാറേ, മുള്ള സോമൻ വിളിച്ചാ ഭയങ്കര ദേഷ്യമാണ്. ശരിയാണ് സാറേ, പോയോളൂ. എടാ മുള്ള, നമ്മൾ ഒരുമിച്ച് പഠിച്ചതാ. നമ്മള് അറിയാണ് പണ്ട് പോലെ നമ്മൾ ഒരുപാട് വർഷങ്ങൾ ശേഷം കാണുകയാണ്. അതാണ് ഈ ഒരു സ്നേഹം. എടാ മുള്ള, എന്നാ സാറേ സീരിയസാ? പണ്ട് പഠിച്ചതും പഴമ്പായി നിന്നതും ഇവിടെ പറയാൻ കൊള്ളാമോ? ഇല്ല, എന്റെ കൂടെ പഠിച്ച ആയാലും ഞാനിപ്പോ എസ് ഐ ആന്നു. പോരാത്തതിന് ഇന്ന് 5 മണിക്ക് ഞാൻ റിട്ടയർഡ് ആവുകയാന്നു. അതിന്റെ ആഘോഷങ്ങളെല്ലാം ഇവരിവിടെ നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ അറിയാലോ, മര്യാദക്ക് അടങ്ങി ഒതുങ്ങി പോയിരുന്നോണം. ആ പിന്നെ ആഘോഷം എല്ലാം റെഡി ആണല്ലോ സാറേ. അത് ഞങ്ങളെ, ഞങ്ങൾ സാറിന് ഞങ്ങളുടേതായ ഒരു ആഘോഷം, ഒരു 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 ഫംഗ്ഷൻ, എന്താ പറയുക, ഒരു യാത്രയപ്പ്. എനിക്ക് മനസ്സിലായി, ഇന്നലെ നിങ്ങൾക്ക് സാറൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. ചമ്മലായി പോയി, ചമ്മലായി പോയി. പക്ഷെ എനിക്കും അതറിയായിരുന്നു. ഞാനും
കയറി പാട്ടൊക്കെ പഠിച്ചോണ്ട് വന്നു അവിടെ പാടാൻ വേണ്ടി. സാറും പാട്ട് പഠിച്ച? പിന്നെ ഞാൻ ഇത്തിരി ഷൈൻ ചെയ്ത് കയറി പോകുന്ന ദിവസമല്ല, ഇത് ഷൈൻ ചെയ്ത് നമ്പറിൽ ഞാനും പഠിച്ചോണ്ട് വന്നായിരുന്നു. ആ പാട്ട് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോഴൊക്കെ ഞാൻ പാടുവായിരുന്നു. പാട്ട് കൊച്ചു തുമ്പി എന്റെ കൂടെ പോരുമോന്, എന്റെ കൂടെ പോന്നാലോ, എന്തെല്ലാം തരും എനിക്ക്, എന്തെല്ലാം തരും എനിക്ക്. യൂണിവേഴ്സിറ്റി പാടിയപ്പോ ഫസ്റ്റ് എനിക്ക് സെക്കൻഡ് ആയിരുന്നു. എങ്ങനെ ഫസ്റ്റ് സാറിന് സെക്കൻഡ്? എനിക്ക് എനിക്ക് ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ലേ? ഒന്നും കിട്ടിയില്ല. ഇവിടെ ആരാ പാടുന്നെന്ന് അറിയാമോ? സാർ എസ് ഐ അല്ലേ പാടുന്നത്? മിണ്ടാടുന്നോ? പണ്ട് പണ്ട് ഇത്രയും ദേഷ്യം ഒന്നും ഇല്ലായിരുന്നു. പണ്ട് ഞാൻ ഇപ്പൊ കരിച്ച് കീറും നിന്ന് ഞാൻ. ശശികല ഒരു പ്രസംഗം സാറിന് വേണ്ടി പഠിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സാറിനെ കുറിച്ച് പറയാൻ സത്യം പറഞ്ഞ എനിക്ക് വാക്കുകൾ ഒന്നും തന്നെ കിട്ടുന്നില്ല. പഠിക്കാൻ പോണോ? ആർക്കും അതല്ല പറയാനെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റാത്തൊരു കാര്യം ഞാനിപ്പോ ഇവിടെ പറയാൻ പോവുകയാണ്. നമ്മുടെ ഡ്യൂട്ടി സമയത്ത് ഈ സാർ എന്നെ കൊണ്ട് എവിടൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയാവോ? എന്റെ സോമൻ സാറേ, സാറില്ലാത്ത ഈ പോലീസ് സ്റ്റേഷൻ ഞങ്ങൾക്ക് തടവുകാരില്ലാത്ത സെല്ല് പോലെയാണോ? എന്റെ സോമൻ സാറേ, സ്റ്റേഷന്റെ പടിയിറങ്ങുമ്പോ ഞാൻ ആ സ്റ്റേഷന്റെ വരാന്തയിൽ നിന്ന് നെഞ്ചു പൊട്ടി കരയും. എന്റെ കൊച്ചു മുതലാളി, എപ്പോഴേ കിടന്ന് വിളിക്കുന്നടി ഞാൻ. പരീക്കുട്ടിക്കകത്ത് പോയി കിടക്കാം. സാറേ, എനിക്കിനി ഒരാഗ്രഹം കൂടി ഉണ്ട് സാറിന്റെ അടുത്ത്. നിങ്ങൾ രണ്ടും പോയി ആ ഫയലൊക്കെ എടുത്തുണ്ട് നേരത്തെ വിടരുത്. ഫയലാ? ആ ഫയൽ നോക്കൂ, ഫയൽ നോക്കൂ. അയ്യേ, അതൊന്നും അല്ല സാറേ. അന്ന് പിന്നെ വെള്ളപ്പൊക്കവും ദുരിതാശ്വാസം പറഞ്ഞു എല്ലാരും ക്യാമ്പിൽ പോയത് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഡാൻസ് ഇന്ന് സാർ പോകുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യണം. നിന്റെ അമ്മയുടെ ജിമ്മിക്കും കമ്മലും. എന്താ നിന്റെ അമ്മയുടെ? സാറേ, പാടാനും രാജ്യങ്ങളൊന്നും ഇല്ല. എല്ലാ രാജ്യത്തും എല്ലാ മന്ത്രിമാരും എല്ലാരും പാടി കഴിഞ്ഞു. ഈ പോലീസുകാരി ജിമ്മിക്കും കമ്മലും കളിച്ചില്ലെന്ന് വേണ്ട, നമ്മക്കും കളിക്കാം. എന്താ പറയുന്നു? അടിപൊളി. എന്റെ പോലും ശശികല, ഇത് വേണ്ട. നമുക്ക് ഞാൻ അന്ന് നീ വളച്ചപ്പോ നമ്മളൊരു പാട്ട് ഇവിടെ കേട്ട് നോക്കിയായിരുന്നല്ലോ. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ കളിച്ചാ മതി. മണിമുറ്റാവണി പോലെ അടിയാര തമ്പിളി പന്തൽ, മണിമുറ്റാവണി പന്തൽ മേലാപ്പ് പോലെ അടിയാര തമ്പിളി പന്തൽ. എന്തെന്നറിയാമയ്യ, കണ്ണില് കുത്തുകൊണ്ട്. സാറേ, കണ്ണു കാണാൻ പാടില്ലേ? ഇല്ല ഇല്ല. എന്നാ മറ്റേ പാട്ടിട്ടാലോ? ഏത് പാട്ട്? ആ ഇല്ല കണ്ണാ, നിന്റെ അല്ലെ സാറ് നരേന്ദ്രപ്രസാദ് കളിക്കാൻ കാര്യം പറ സാറേ. 16 കൊല്ലം. ആ 16 കൊല്ലം ആ അല്ല സർവീസ് കയറിട്ട ഇന്ന് പിരിയുന്ന ദിവസവും കണ്ണുമില്ലാതെ അവിടോട്ട് ചെന്ന് അവളിഞ്ഞ വല്ലതും പറയുകയും ചെയ്യുമല്ലോ. സാറേ, ഒപ്പിടാൻ വന്ന്, ഒപ്പിടാൻ വന്ന്. ആ നീ മറ്റേ 10 ദിവസം വന്ന് ഒപ്പിടാൻ പറഞ്ഞു. ഇവിടെയല്ലേ? പിന്നെ ഒപ്പിട്ട് തീർന്നു. നീ മര്യാദക്കാരനായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ട് നോക്കും. സാറേ തന്നെയാണ് അല്ല, എന്ന് പോവാണ്? എടാ, ഈ 10 ദിവസം വന്ന് ഒപ്പിട്ടപ്പോ നിനക്ക് മനസ്സിലായാലും എന്റെ ബുദ്ധിമുട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നതിന്റെ. ഞാൻ 5 മണിയാകുമ്പോ പോവും. പോട്ടെ, 5 മണിക്ക് പിരിയും. 5 മണിക്ക് പിരിയും. 5 മണി കഴിഞ്ഞാ? 5 മണി കഴിഞ്ഞാ ഞാൻ സ്വതന്ത്രം. ഞാൻ സാധാരണക്കാരൻ. ആ പോലീസുകാർ ഇട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരനും സാധാരണക്കാരനേക്കാളും അവസ്ഥയാണ്. കാണാം.
അവൻ ആ പറഞ്ഞതിൽ എന്തോ ഒരു അപകടമാ ഇല്ലേ സാറേ? അപകടം സാറ് സൂക്ഷിക്കുന്നത് നല്ലതാ. സാർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. എന്താണല്ലോ എന്റെ സാർ, ഈ 10 ദിവസം അവൻ ഇവിടെ സൈൻ ചെയ്യാൻ വന്നു. എന്ന് സാർ സാറിന്റെ കൈത്തരിപ്പ് മാറ്റുന്ന അവന്റെ പുറത്തല്ലായിരുന്നോ? ആ പക എന്തായാലും അവന്റെ മനസ്സിൽ കാണില്ലേ. സാറിന് സൂക്ഷിക്കുന്ന നല്ലതാ. സാർ മീശയൊക്കെ മിക്കവാറും വലിച്ച് പോവാൻ പറിക്കാൻ സാധ്യതയുണ്ട് സാറേ. സൂക്ഷിച്ചു. ഞാൻ ഇന്നൊന്നും ചെയ്തില്ലല്ലേ. താനിപ്പോ വീട്ടിൽ പോകും. ഞാൻ 9 മണിയാവും സാറേ. 9 മണി. ഇന്ന് നൈറ്റാ, വെളുപ്പിനെ പോകും. പറവാരോ ദിലിംബേഗ, അവൻ എന്നെ ചെബുക്കലിനൊരു അടി തന്നിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേന്. എന്തിനാണ് അവനൊക്കെ പറഞ്ഞിരുത്തേക്കുന്നതിനകത്ത്? അവനായിരിക്കും ഇടിയല്ല. ഹലോ, ആ സാറുണ്ട്, സാറുണ്ട്. കൊടുക്കാം കൊടുക്കാം സാറേ. ആരോടും സാറിനാ വീട്ടിൽ നിന്നാ ഫോൺ. വീട്ടിലോ? ഫോൺ സാറേ. വൈഫ്, ഹലോ, എന്ത് സംഭവിച്ചു? എനിക്ക് 5 മണിക്ക് മുമ്പ് കമ്മീഷൻ ഓഫീസിൽ എന്റെ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ട് കൊടുക്കണ്ടേ? അപ്പൊ ഈ താക്കോൽ കൊടുത്തിട്ട് അലമാരയിലേക്ക് പൂട്ടി വെച്ചേക്കൊണ്ടായിരുന്നു അത്. ഇനി ഞാൻ അതെങ്ങനെ എടുക്കും? നിന്നെ ഇപ്പൊ എന്റെ കൈ കിട്ടിയിരുന്നേ കേട്ടല്ലോ. ഞാൻ കേട്ടു. ഒരു വിഷയം എന്താ വിഷയം? എടാ, എനിക്ക് കമ്മീഷൻ ഓഫീസിൽ വൈകുന്നേരത്തിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ട് കൊടുക്കണ്ടേ? അപ്പൊ അത് പൂട്ടി വെച്ചിരുന്ന അലമാരയുടെ താക്കോല് എന്റെ നാടകം കൊണ്ട് കളഞ്ഞ്. സാറേ, ഏത് പൂട്ടും തുറക്കാൻ കഴിവുള്ള ഒരകത്ത് കിടപ്പുണ്ട്. സാറേ, അവൻ ഏത് പൂട്ടും തുറക്കുന്നു? നീയോ? ഒരു ആണി കൊണ്ട് തുറക്കാം. ഈ ഹോളിലേക്ക് ഇങ്ങനെ ആണി ഇട്ടിട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കറക്കണം. അപ്പഴിത് ഇതാ ഈ ലോക്ക് ഇതാ ഇങ്ങനെ അഴിക്കുന്നത്. സിമ്പിൾ കേസാണ്. ആണി കൊണ്ട് സാറേ. നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും അലമാരയുടെ പൂട്ടാണോ വീട് കളഞ്ഞു പോയത്? കളഞ്ഞു പോയത് സാറിന്റെ വീട്ടിലെ ആണോ? അതെ. അപ്പൊ എനിക്കറിയായി. ഈ ആണിയായിട്ട് നേരെ വീട്ടിൽ പോവാ, പൂട്ട് തുറക്കുക. എന്തായാലും ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വാങ്ങാം. അവനെ വിളിക്കാം, അവനൊരു അഭിനന്ദനം. സാറേ, ഇന്ന് വൈകുന്നേരത്തെ റിട്ടയർമെന്റ്, മിക്കവാറും സസ്പെൻഷനായി മാറാൻ സാധ്യതയുണ്ട് സാറേ. ലോക്ക് റെഡി ആക്കിയ സാറേ. ഇതേ വന്ന്. നീ രക്ഷപ്പെട്ടില്ലല്ലേ. രക്ഷപ്പെടാനാ? ഞാൻ പോയി ഒരു ചായ കുടിക്കാൻ പോയി. നിങ്ങൾ പൂട്ടില്ല സാറേ. ഞാൻ രക്ഷപ്പെടാനാ? എന്താ, ഇവൻ തന്നെയാണോ ഇതിനകത്ത് കിടന്നത്? സാറേ, എനിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടായിരുന്നു. പക്ഷെ ഞാൻ രക്ഷപ്പെടാത്തതെന്ന് പറഞ്ഞാൽ റിട്ടയർഡ് ആവുന്ന എന്റെ സാറ്, എന്റെ സുഹൃത്ത് പ്രശ്നം, വലിയ പ്രശ്നം. അതുകൊണ്ടാണ് എന്റെ സ്വാതന്ത്ര്യത്തെക്കാളും എനിക്ക് ഏറ്റവും വലുത് നമ്മുടെ സുഹൃത്ത് ബന്ധമാണ്. പക്ഷെ അത് സാറ് മനസ്സിലാക്കണമായിരുന്നു. 1-ാം ക്ലാസ് മുതൽ ഒരുമിച്ചിരുന്ന് പഠിച്ച സാറത് മനസ്സിലാക്കണമായിരുന്നു. ഈ യൂണിഫോം ഇട്ടാ ഞാൻ എന്നെ പോലുള്ള എല്ലാവരും ഇങ്ങനെ ആടോ? എന്തായാലും ശരി, ഇത്ര സന്തോഷമായ സ്ഥിതിക്ക് സാറേ, നമുക്ക് ജിമ്മിക്ക് കമ്പനി എടുത്തൊന്ന് കാച്ചിയാലോ? എന്നാ പിന്നെ കാച്ചിയല്ല പിന്നെ. റിസൾട്ട് എന്താകുമെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അതിന് മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. വിദേശത്ത് നിന്നൊക്കെ ഈ സംഘടനകൾ ഫണ്ട് ഉണ്ടാക്കുന്ന എങ്ങനാ? വിദേശത്തൊക്കെ ഫണ്ട് ഉണ്ടാക്കിയ കാര്യം പറയണം, ഇപ്പൊ ഉണ്ടാക്കണ കാര്യം പറ. ഞാൻ വിളിച്ചാ വരും. പുള്ളി ഒന്ന് പാടിക്കഴിഞ്ഞാൽ ആൾക്കാർ കൂടെ ചെയ്യും, നല്ല പിരിക്കുകയും ചെയ്യാം. നന്നായിട്ട് പാടും. ആ പിന്നെ ആളാരെ? യേശുദാസ്. എനിക്ക് 5000 രൂപ.
ലൈസൻസ് കിട്ടി മറ്റു സഹോദരി വിചാരിച്ച നമുക്ക് മൂന്നൂർക്ക് നല്ല പൈസ ഉണ്ടാക്കാം. അയ്യോ അതല്ല, ശരിക്കും പറഞ്ഞ ഞാനൊരു ശൗചാലയ ഗായകനാണ്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം ലക്കി സ്റ്റാർസ്, മാതൃകാ പോലീസ് സ്റ്റേഷൻ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു പരിധിവരെ നിങ്ങളുടേത് ഒരു സൗഹൃദ പോലീസ് സ്റ്റേഷനായിരുന്നു. പുതിയ സല്യൂട്ടിൻ്റെ മാതൃകകൾ കാണാൻ കഴിഞ്ഞു. പിന്നെ മഞ്ജുവിൻ്റെ വനിതാ പോലീസ്, തിരുവാതിരക്കളി, ജിമ്മിക്ക് കമ്മൽ ഡാൻസ്, പാട്ട്, ഇങ്ങനെ എല്ലാ രീതിയിലും ഒപ്പിടാൻ മാത്രം എന്നും അല്പം ലേറ്റാണ്. അതിന് കാരണങ്ങളുണ്ട്, അടുത്ത ആഴ്ച മുതൽ കറക്റ്റായിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. വേറൊരു കാരണം, കാലാ ചൊറിഞ്ഞുകൊണ്ട് തിരിച്ച് സഹകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, തിരിച്ച് പ്രതികരിക്കുകയായിരുന്നു. പിന്നെ എന്നും വന്ന് ഒപ്പിടുന്ന നമ്മുടെ പ്രതി, അയാൾ അവസാനം കാണണം എന്ന് പറയുമ്പോൾ ശ്യാമിനുണ്ടാകുന്ന ആ പേടി, അത് വളരെ രസകരമാണ്. ശ്യാമിന് ഒരു എന്താ പറയുക, ശബ്ദാനുകരണ കലയിലുള്ള വൈദഗ്ധ്യം കഥാപാത്രങ്ങളിൽ നല്ലതുപോലെ അത് സന്നിവേശിപ്പിക്കാനുള്ള ഒരു ബുദ്ധിയുണ്ട്, അതിനുള്ള കഴിവുണ്ട്. വെരി ഗുഡ്. ഇതിൽ സന്തോഷ് ആയിക്കോട്ടെ, നവീൻ ആയിക്കോട്ടെ, പ്രതീക്ഷ ആയിക്കോട്ടെ, മഞ്ജു ആയിക്കോട്ടെ, ഈ ശ്യാം നയിച്ച ആ പടയിൽ നിങ്ങളെല്ലാവരും തന്നെ വളരെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ള. കൂടെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് അവരുടെയൊക്കെ രസകരമായിട്ടുള്ള ഒരുപാട് രസകരമായിട്ടുള്ള കാഴ്ചകളുണ്ടായിരുന്നു. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ കണ്ടിട്ടുള്ള സീനിൽ നിന്നും അല്പം ഡിഫറൻ്റ് ആക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഭിനന്ദനങ്ങൾ. ഓൾ ദി ബെസ്റ്റ്. എനിക്കിനകത്ത് ഏറ്റവും രസമായിട്ട് തോന്നി ജിമ്മിക്ക് കമ്മൽ ഇന്ന് ഭയങ്കര തരംഗം, ഇതുപോലെ ഒരു പാട്ട് ഈ അടുത്ത കാലത്ത് ഹിറ്റായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്കും വ്യൂവേഴ്സ് ആണ്. എല്ലാവരും ചെയ്തിഞ്ഞ് പോലീസുകാർ മാത്രമായിട്ട് ചെയ്താണ്ടിരിക്കണ്ട എന്നോ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ആ ചെയ്യുന്നത് രസമുണ്ടായിരുന്നു. ശ്യാമ് പല പല റോളുകൾ ചെയ്യുന്നതുകൊണ്ടും ഈ പോലീസ് ഓഫീസറിൻ്റെ ഒരു ഗെറ്റപ്പിൽ ഈ നരച്ച ലുക്കിലും ഈ അടുത്ത കാലത്ത് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോളെന്ന് എനിക്ക് പറയാൻ തോന്നുന്നു. എല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് കുറച്ച് നേരം പോലീസ് സ്റ്റേഷനിലെ അവരുടേതായ കുറച്ച് വിശേഷങ്ങളിലോട്ട് പോകാൻ നമുക്ക് സാധിച്ചു. താങ്ക് യു സോ മച്ച് സലീം ഏട്ട. വളരെ നന്നായിരുന്നു. എല്ലാ 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 ആർട്ടിസ്റ്റുകളും ഒരു നന്മ ഉണ്ടായിരുന്നു. ഇത് ആ പോലീസ് സ്റ്റേഷനിൽ വന്ന പ്രതികൾക്കും അവിടെ നിശ്ചയിക്കും അവിടെ വന്ന എല്ലാവർക്കും നന്മയിൽ കുളിച്ചു നിൽക്കേണ്ട ഒരു പോലീസ് സ്റ്റേഷൻ, അതാണ് കാണാൻ സാധിച്ചത്. ശ്യാമ് എന്താ പറയുക, നിങ്ങളൊരു വലിയൊരു മഹാനായ നടൻ ഒളിഞ്ഞെടുപ്പുണ്ട്. എത്രയും പെട്ടെന്ന് അയാളെ പിടിച്ച് പുറത്തിറക്കണം. അത് പറയാതിരിക്കാൻ വയ്യ. എനിക്കങ്ങനെ ഒരാളെ അംഗീകരിച്ചു കൊടുക്കണ വലിയ ഇഷ്ടമില്ലാത്ത കാര്യമുണ്ട് എനിക്ക്. അപ്പോൾ എന്നാലും അംഗീകരിക്കേണ്ടവർ അംഗീകരിക്കണമല്ലോ. അതുപോലെ തന്നെ മഞ്ജു വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. ബാക്കി എല്ലാവരും എല്ലാവരും ഞാൻ ഒരാളുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ അർഹിക്കേണ്ടവർക്ക് അത് സംഭവം കൊടുക്കണമല്ലോ. അതിൻ്റെ പേരിൽ മാത്രമാണ് പറഞ്ഞത്. വളരെ വളരെ നാളത്തേക്ക് ശേഷം നല്ലൊരു പെർഫോമൻസ് സ്കിറ്റ് ഞാൻ കണ്ടു. സന്തോഷിച്ചു. താങ്ക് യു സോ മച്ച്. ശ്യാം ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. സലീമേട്ടൻ തന്നെയാണോ ഇത് പറഞ്ഞു തന്നൊക്കെ അല്ലേ? ശ്യാം ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഇങ്ങനെ നമുക്ക് ഇവരെ കയ്യിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ, അതും സലീമേട്ടനെ പോലുള്ള ദേശീയ അവാർഡ് മേടിച്ചൊരു താരത്തിൻ്റെ കയ്യിൽ നിന്നും, കെ സാറിനെ പോലെ കണ്ടുകഴിഞ്ഞാലും ഒരുപാട് ആൾക്കാരെ കണ്ട്, ഒരുപാട് സിനിമാ ലോകം കണ്ട് വളർന്ന അവർ പറയുമ്പോൾ നമുക്ക് എന്ത് നല്ല സന്തോഷം. പിന്നെ എനിക്ക് വയ്യായിരുന്നു, അപ്പം അത് വെച്ചുമാണ് കളിച്ചുകൊണ്ട് പോയത്. പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. അപ്പം വളരെ നന്ദി സാർ. ഒരു ഇന്നത്തെ ഈ ഒരു ടീം ലക്കി സ്റ്റാർസിൻ്റെ വിശേഷ പിറ്റെന്ന് എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. റിമി ഓൺ 30 29. ജ്യോതിഷേട്ടാ 38 out of 40. സലീമേട്ടാ 29. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 96 on 100. ഇനി നമ്മുടെ ശിവമുരളിയും ബാക്കിയുള്ള എല്ലാവരോടും ചേർന്നിട്ട് ഒരു കിഡിൽ ആൻഡ് സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് ഈ വേദിയിൽ എത്താൻ പോവുകയാണ്. മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്.
വിദേശത്തുനിന്നൊക്കെ ഈ സംഘടനകള് ഫണ്ട് ഉണ്ടാക്കുന്ന എങ്ങനാ? വിദേശത്തൊക്കെ ഫണ്ട് ഉണ്ടാക്കിയ കാര്യം പറയണം, ഇപ്പൊ ഉണ്ടാക്കണ കാര്യം പറ. ഞാൻ വിളിച്ചാ വരും. പുള്ളി ഒന്ന് പാടിക്കഴിഞ്ഞാ ആൾക്കാർ കൂടുകയും ചെയ്യും, നല്ല പിരിക്കുകയും ചെയ്യാം. നന്നായിട്ട് പാടും. എനിക്ക് കാശ് തന്നില്ലെങ്കിൽ ചേട്ടൻ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കിടന്ന് കൂവിയടിക്കും. എനിക്ക് 5000 രൂപ ലൈസൻസ് കിട്ടി. സഹോരി വിചാരിച്ച നമുക്ക് 3 ഓർക്ക് നല്ല പൈസ ഉണ്ടാക്കാം. ശരിക്കും പറഞ്ഞ ഞാനൊരു ശൗചാലയ ഗായകനാണ്, ബാത്റൂം സിംഗർ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. ചെറിയ ബോഡി മാനറിസംസ് കൊണ്ട് പോലും എത്രമാത്രം നമ്മൾ ചിരിപ്പിക്കാം എന്ന് പ്രൂവ് ചെയ്ത ആർട്ടിസ്റ്റുകളാണ് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിലുള്ളത്. ഇവരെല്ലാവരും കൂടി ഒരുമിച്ചൊന്ന് കൈകോർക്കാൻ പോവുകയാണ് ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. എന്ത് പറ്റി പോയ മുട്ടയൊക്കെണ്ട. അവ സുഖമാണോന്ന് ചോദിച്ചു ഒരു ഒറ്റ അടിയാളി എന്റെ സുഖമാണോന്ന് ചോദിച്ചാ അവാളത്തടിക്കൂ. നിന്റെ വായിൽ നിന്ന് സുഖമില്ലാത്ത എന്തോ വീണ്. അതാ ഞാൻ അവിടെ കണ്ടോണ്ടിരിക്കുന്നു. കൂട്ടുകാരനായിട്ട് നീ കണ്ടോണ്ടിരുന്നിട്ട് നീ എന്താ ഇടപെടാത്തത്? എന്നിട്ട് ഞാൻ ഇടപെട്ടാണ് അവൻ്റെ ആയിരിക്കുന്ന സുഖം ഞാൻ മേടിച്ച് കെട്ടാൻ. അത് എളുപ്പമാണ്. നിന്നോടൊരു കാര്യം ചോദിക്കണേ, ഒരു അവസാനമായിട്ട് നമ്മൾ മാല പൊട്ടിച്ചപ്പോൾ കവടിയാറ് ചേച്ചിയുടെ ഒരു മാല പൊട്ടിക്കാൻ വേണ്ടി നീ എന്നോട് എന്ത് പറഞ്ഞേ? പൊട്ടിച്ചോണ്ട് ഞാൻ ഓടി വരും, ചാടി ബൈക്കിൽ കയറും, വെച്ച് വിട്ടോണ്ട് പറഞ്ഞു. എന്നിട്ട് നീ പറിച്ചോണ്ട് ഓടിയപ്പോ അവര് വന്ന് തെറിച്ച് കാല് വെച്ച് നിന്റെ ദേഹത്ത് വീണ്. അപ്പൊ തള്ളി മാറ്റിട്ട് ടൈമിങ്ങിന് ഓടി ഒന്ന് കയറാൻ തരാമല്ലേ? ഞാൻ തള്ളി മാറ്റിട്ട് എങ്ങനെ ഇറന്ന് ഓടും? തള്ളി എന്ത് തള്ളി? അതെ, അവരെ ദേഹത്തെ നല്ല കാച്ചി എന്നയുടെ മണം, തലമുടിയിലെ മുല്ലപ്പൂവിന്റെ സുഗന്ധം, പിന്നെ മുട്ടായി പോലത്തെ ഒരു ചേച്ചി. ആ ചേച്ചി എന്റെ ദേഹത്തോട് കിടക്കുമ്പോൾ ഞാൻ തള്ളി മാറ്റും. അതല്ലേ ഞാൻ അവിടെ തന്നെ കിടന്നളഞ്ഞത്. നീ അവിടെ കിടന്നോണ്ടാണ് ഞാൻ ഇതിനകത്ത് 6 മാസം കിടന്നത്. അറിയാവോ? അതെ അറിയാ. എനിക്ക് തിരിച്ച് ഇതിനകത്ത് തന്നെ കയറാൻ വല്ല വകുപ്പ് ഉണ്ടാ? പിന്നെ PSC വഴി നിയമനം കിട്ടി വന്നില്ലയോ തിരിച്ചകത്ത് കയറാൻ? പിന്നെ സസ്പെൻഡ് ചെയ്ത് പുറത്തു വിട്ടതൊന്നുമല്ല, 6 മാസം കഴിഞ്ഞ് നല്ലാടപ്പ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാണ്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാളിയാ, അന്തസായി എല്ലു മുറിയെ പണിയെടുത്ത് 3 നേരം ഭക്ഷണം കഴിച്ച് മനസമാനായിട്ട് എവിടെങ്കിലും കിടന്നുറങ്ങണം. അതാ എന്റെ പ്ലാൻ. എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞുതരാം ഒരു വലിയ ഐഡിയ ഉണ്ട്. എന്തോ ഐഡിയ? ചാരിറ്റി എങ്ങനെയുണ്ട്? ചാരിറ്റി ഇപ്പൊ ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്ന എങ്ങനെ? ചാരിറ്റി കൂടെ ആണോ? വിദേശത്തുനിന്നൊക്കെ ഈ സംഘടനകള് ഫണ്ട് ഉണ്ടാക്കുന്ന എങ്ങനെ? വിദേശത്തൊക്കെ ഫണ്ട് ഉണ്ടാക്കിയ കാര്യം പറയണം, ഇപ്പൊ ഉണ്ടാക്കുന്ന കാര്യം പറ. പണ്ടല്ല ഫണ്ട്, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഓരോരുത്തർ സംഘടനകളെ കാശ് ഉണ്ടാക്കുന്നുണ്ട്. അത് കൊള്ളാം അല്ലേ? അത് കൊള്ളാം. അതെങ്ങനെയാ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ ഉദ്ദേശമല്ല, ഈ റോഡിലൊക്കെ പാട്ടൊക്കെ പാടിയിട്ട് ഈ പൈസ ഒക്കെ പിരിക്കുമല്ല. അതേക്കൂ പിന്നെ അപ്പൊ അതിനുള്ള ഏർപ്പാട് ചെയ്യാൻ. അത് കൊള്ളില്ല, പക്ഷെ പാട്ടരുണ്ട്. പാട്ടർ എന്റെ പരിധി ഇഷ്ടമുള്ള പാട്ടരുണ്ടെന്ന്. ആര്? ഞാൻ വിളിച്ചാ വരും. പുള്ളി ഒന്ന് പാടിക്കഴിഞ്ഞാൽ ആൾക്കാർ കൂടെ ചെയ്യും, നല്ല പിരിക്കുകയും ചെയ്യാം. നന്നായിട്ട് പാടും. ആ പിന്നെ ആളാരെ? യേശുദാസ് നല്ല പാടും, അടിപൊളിയാണ്. ചവളെ കിട്ടൊരു കുത്തി വെച്ചിരിക്കട്ടെ. ദാസാറിനെ പോലെ ആളെ കൊണ്ടുവന്നാണോ തെരുവി കൊണ്ടു പാടിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ പാടാം. വേണ്ട, MG മതി. MG സോമൻ പാടുവോ? അതിന് MG സോമൻ അല്ല, MG സുധാകരൻ. നമ്മുടെ പഴയകാലത്ത് അവൻ എന്റെ ഭജനക്കൊക്കെ വായിക്കും. ഞാൻ പാടുവോ? നീ എന്നാ പാട്ട് പാടാണ്? ഞാൻ നന്നായിട്ട് പാടുവല്ലോ, നീ കേട്ടിട്ടില്ലേ? ഒരു കലാഭൻമണിയുടെ പാട്ട് പാടാ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. സെന്റി കിട്ടും, സെന്റി. ആരരുമാവാത്ത കാലത്ത് ഞാൻ അന്നൊരൊട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മറ്റിയ ദൈവമാണ് ഒട്ടവണ്ടി. ആരാരുമാവാത്ത
പോകാത്ത കാലത്ത് ഞാനന്ന് രൊട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മറ്റിയ ദൈവമാണ് ഒട്ടവണ്ടി. ഊറിന്റെ നൊട്ടിന് ചപ്പകലില്ലാതെ നെട്ടൊട്ടമോടിയിടുമ്പോ ഇക്കർ വലിച്ചിന്റെ കൈയും നടുവും തളർത്തിയൊരൊട്ടവണ്ടി. നീ ബാക്കിയുള്ള സെറ്റപ്പും കാര്യങ്ങളും റെഡി ആയിക്കോ, ഞാന് രണ്ട് പാട്ട് കൂടി ഒപ്പിച്ചോണ്ട് വരാം. രണ്ട് പാട്ടാ നീ ഒപ്പിക്കും. ഓ, വൈകുന്നേരം 2 മണിക്ക് നമുക്ക് ജംഗ്ഷൻ വെച്ച് കാണാം. യേശുദാസനെ വിളിച്ചോണ്ട് വരല്ലേ? ഇല്ല ഇല്ല ഇല്ല, ടെമ്പോയും മറ്റേ ബാനർ ഒരു കൊച്ചിന്റെ പടം വേണമല്ലേ. ഓ, അത് ഞാൻ ശുഡീകരി ഒപ്പിച്ചാ തന്നെ ബാക്കി കേറ്റ്. അപ്പൊ കാണുന്നു. ഓ, കാണാം കാണാം കാണാം. എവിടെയോ എവിടെയോ കണ്ടു മറന്നൊരു മുഖം. ഇല്ലല്ല, എന്നെ കാണാൻ വഴിയില്ല. അല്ലല്ലല്ല, എവിടെയോ എവിടെയോ കണ്ടിട്ടുണ്ട് ഞാൻ. ഇല്ല, കാണാൻ വഴിയില്ല. അല്ല, ഇവിടെ പുതിയ ആളാണോ? ഞാൻ ഇവിടെ പുതിയതാ, കൊല്ലത്താണ് താമസം. അതെ അല്ലേ? ആഹാ, എക്സ്ക്യൂസ് മീ. മാഡം, മാഡം, ഹലോ, എന്താ കരയുന്നത്? ഞാൻ ഒരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാ ചേട്ടാ. എന്തു പറ്റി? അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് ഒരു 5000 രൂപ ഒരു ചേട്ടനിൽ നിന്ന് കടം വാങ്ങി, എന്നിട്ട് ഇന്ന് കൊടുക്കാന്നാ പറഞ്ഞത്. കൊടുത്തില്ലേ? ഇല്ല, രാവിലെ ഇപ്പൊ കാശ് കിട്ടിയില്ല. ഇപ്പൊ അവരെല്ലാരും കൊറേ ഗുണ്ടകളെ വിളിച്ചോണ്ട് വീട്ടിന്റെ ഫ്രണ്ട് വന്ന് നിപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഗുണ്ടകളെ ഒക്കെ ഒതുക്കാം. അയ്യോ, ഗുണ്ടകളെ ഒതുക്കാൻ പറ്റില്ല. ഗുണ്ടകളെ ഒതുക്കി കഴിഞ്ഞാൽ അവർ എന്റെ അമ്മയും പെങ്ങമാരെയൊക്കെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. അയ്യോ ചേട്ടാ, എന്നെ സഹായിക്കും ചേട്ടാ. ഞാൻ എങ്ങനെ സഹായിക്കും? അല്ല, ഗുണ്ടകൾ വന്നല്ലോ, അപ്പൊ അവർക്ക് കാശ് കൊടുത്ത് പറഞ്ഞു വിടാൻ പറ്റുമല്ലോ. എങ്ങനെ കാശ് കൊടുത്തു? കാശ് റെഡിയായപ്പോ. ആ, കാശ് റെഡിയായി. ആര് തരും? ചേട്ടൻ തരും. ഏത് ചേട്ടൻ? ഇയാളെന്നെ ഒരു ജംഗ്ഷനിൽ നിൽക്കുന്ന ഒരു പെങ്ങളോട് നീ പീഡിപ്പിക്കാൻ ശ്രമിക്കണം. നീ ഇങ്ങനെ ചെയ്തോ ഇല്ലെന്ന് ഞാൻ പോലീസിനെ വിളിച്ച് പറയാം. എന്നാ പിന്നെ ഞാൻ ലൈവ് ഇടും. ലൈഫുള്ള കാര്യം മക്കളും ഒക്കെ ഉള്ള പ്ലീസ് എങ്ങനെയുള്ള ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. അതെ പെങ്ങളെ, സംഭവം കൊച്ചുകാർക്ക് അവന് കയ്യബദ്ധം പറ്റിയതാണെന്നാണ് തോന്നണത്. എന്തെങ്കിലും ഒരു കോംപ്രമൈസ് പറഞ്ഞ് ഞാൻ ഒപ്പിച്ച് റെഡിയാക്കി തരാം, ഒന്ന് നോക്കട്ട്. അതെ, എങ്ങനെ ഒപ്പിക്കാം? എങ്ങനെ എങ്ങനെ സാർ പറയാം? എങ്ങനെ എന്ത് ഏത് രീതിയിൽ പോയത്? കാശ് കൊടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യില്ലേ? നിന്റെ ജീവിതം പോകാണെന്ന് എത്ര കൊടുക്കണം? നീ പറ എത്ര രൂപ കൊടുക്കാൻ പറ്റും? 2000 രൂപ 3000 രൂപ 3000 രൂപ 3000 ഞാൻ പറഞ്ഞു. അതെ അതെ, നിങ്ങളെ എന്തായാലും സംഭവിക്കാണ്ടൊക്കെ സംഭവിച്ചു. ഒരു 3000 രൂപ അങ്ങ് തരും. ഒരു സ്ത്രീയുടെ മാനത്തിന് നീ വെറും 3000 രൂപ വിലയിടുന്നോടാ? അത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. എന്നാ പിന്നെ ഒരു 5000 രൂപ വാങ്ങിച്ചു തരാണെങ്കിൽ ഞാൻ കോംപ്രമൈസ്. ഈ സ്ത്രീകൾ എന്തോ നശിച്ചു പോകുന്നു പറഞ്ഞു. അത് സാരില്ലെന്ന്, 5000 രൂപ കിട്ടിയാൽ. എന്നാ ഞാൻ 5000 രൂപ കൊടുക്കുകയാണെങ്കിൽ റെഡിയാക്കാന്നാണ് പറയുന്നത്. 5000 രൂപ എന്റെ കയ്യിൽ ഇല്ല. എന്നാ പിന്നെ ജീവിതം പോയി. അയ്യാ, എന്റെ അമ്മൂമ്മക്ക് കുഴമ്പ് വാങ്ങിക്കാൻ വെച്ചിരുന്ന പൈസ. അമ്മൂമ്മക്ക് കുഴമ്പൊക്കെ നാളെ വാങ്ങിക്കാം. നിന്റെ ജീവിതം നീ ഏറ്റവും. അതെ, 5000 രൂപ തന്നിട്ടുണ്ട്. പയ്യന്റെ കയ്യബദ്ധം പറ്റിയാണ്, വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാക്കരുത് ചേച്ചി. ഇതാ, ഇത് 5000 രൂപ തന്നിട്ടുണ്ട്. ശരി ശരി, അടിപൊളി, എല്ലാം പറഞ്ഞു. സാറെ കണ്ടതുകൊണ്ട് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അല്ല, നിന്റെ ജീവിതം ഇപ്പം കൈവിട്ട് പോയനെ. വളരെ നന്ദി സാറേ, വന്നോണ്ടാണല്ലോ നീ രക്ഷപ്പെട്ടത്. ഒരുപാട് നന്ദി. വെള്ളം കുടിക്കാൻ എന്തെങ്കിലും? വെള്ളം കുടിക്കാൻ ഇപ്പം ഒരു പേരും ചെയ്യും. ഒരു 10 രൂപ ഉണ്ട് വെള്ളം കുടിക്കാൻ. മിനറൽ വാട്ടറിന് 20 രൂപ എടുക്കേണ്ടത്. 7 രൂപയുള്ളൂ, ഇത്രയും ഒരു കാര്യം ഒക്കെ ഞാൻ ചെയ്തു തന്നപ്പോ നീ ഇങ്ങോട്ട് ഒരു 1000 രൂപ. അമ്മൂമ്മക്ക് ഇതിന് കുഴമ്പ് വാങ്ങിച്ചാൽ മതി, ഒരു 1000 രൂപ ഞാനങ്ങ് എടുത്തു. ഏഹ്, ഇതും കൂടെ വെച്ചോ. മുക്കൂട്ട് വാങ്ങിക്കാൻ നീ പോ, നീ പോ, നീ നിന്റെ ജീവിതം നോക്കാൻ നോക്ക്. നീ രക്ഷപ്പെട്ടത് മനസ്സിലാക്കടാ. അയ്യോ, ഇത്രയും നല്ലൊരു കാര്യം ചെയ്യുമ്പോ പോവാൻ കിടന്ന്.
എന്റെ പൊന്ന് പെണ്ണ്, നീ എന്റെ ഭാര്യയായി വന്നതിന് ശേഷം അകക്കൂടെ ഉള്ള ഒരു ഉപയോഗം ഇത് മാത്രമേ ഉള്ളൂ. അല്ല, ഈ കാശിന്റെ കാര്യത്തിൽ പറഞ്ഞതാണ്, ഇത്രയും പൈസ ഒപ്പിച്ചൊന്നില്ലേ? വേറൊരുത്തം വരുന്നുണ്ട്, നമ്മൾ ഈ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു 50,000 രൂപയും കൊണ്ട് പോവാം. കെട്ടിക്കളിച്ചു കെട്ടിക്കളിച്ചു ഞാൻ അപ്പുറത്ത് വിളിച്ചിരിക്കാമേ. ഇവിടേക്ക് ഇവിടേക്കാ. കണ്ട് മറന്നൊരു മുഖം. ഇല്ല ഇല്ല, എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിന് വന്നിട്ടുണ്ടോ? ആ ഇല്ല അല്ലേ, ഞാൻ പോയിട്ടില്ല, അതാണ് പ്രശ്നം. ചേട്ടൻ വിചാരിക്കും എന്താ ഈ കുട്ടി നിന്നിങ്ങനെ കരയുന്നല്ലേ. അതുണ്ടല്ലോ ചേട്ടാ, അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഞാനൊരു ചേട്ടൻ്റെ 5,000 രൂപ കടം വാങ്ങി, എന്നിട്ട് അത് കൊടുക്കാൻ പറ്റാതെ, ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞത് കൊടുക്കാൻ പറ്റാതെ ആയി. രാവിലെ അവര് കൊറേ ഗുണ്ടകളുമായിട്ട് വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിപ്പുണ്ട്. അയ്യോ, അവരെന്റെ അമ്മയും പെങ്ങന്മാരെയും എന്ത് ചെയ്യോ എന്തോ. അയ്യോ, പക്ഷേ ഇപ്പ അവരെന്റെ അമ്മയും പെങ്ങന്മാരെയും ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായെന്നായിരിക്കും അല്ലേ? ആ, എനിക്ക് 5,000 രൂപ കൊണ്ട് കൊടുക്കാൻ പറ്റുമല്ലോ. എങ്ങനെ പറ്റുമെന്നായിരിക്കും അല്ലേ? ആ, ചേട്ടൻ എനിക്ക് 5,000 രൂപ തരുമ്പോൾ ഞാൻ അത് കൊണ്ടുപോയി കൊടുക്കുമല്ലോ. ഏത് ചേട്ടൻ അന്നായിരിക്കും അല്ലേ? ആ, ഈ ചേട്ടൻ. അപ്പൊ വിചാരിക്കുന്നുണ്ടാവും ചേട്ടൻ എന്തിനാ എനിക്ക് 5,000 രൂപ തരുന്നേന്ന് അല്ലേ? അത് തന്നെ. അപ്പോ ചേട്ടൻ എനിക്ക് 5,000 രൂപ തന്നില്ലെങ്കിൽ ചേട്ടൻ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ ഇവിടെ കിടന്ന് നല്ല വിളിക്കല്ലോ. അയ്യോ, ഈ ചേട്ടൻ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നേ. ഇത്ര നേരം കിടന്ന് അഭിനയിച്ചത് വെറുതെ ആയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ ചേട്ടാ, ചേട്ടൻ എനിക്ക് 5,000 രൂപ തന്നില്ലെങ്കിൽ ചേട്ടൻ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ഞാൻ അയ്യോ എന്ന് വിളിച്ച് നാട്ടുകാരുടെ അടുത്ത് വിളിച്ചു പോവും. അയ്യോ, ചെവി കേട്ടൂടാ, എഴുതി കൊടുക്ക. ആ, എഴുതി തരാം. ഭാഗ്യത്തിന് പേനയും പേപ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ, എനിക്ക് 10,000 രൂപ തന്നില്ലെങ്കിൽ എന്നെ കയറിപ്പിടിച്ചു എന്ന് ഞാൻ നിലവിളിച്ചു കൂകി പ്രശ്നമുണ്ടാക്കും. അങ്ങനെ ഇയാള് ജയിലിൽ പോവുകയും ചെയ്യും. 10,000 രൂപ എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ അത് ചേട്ടൻ്റെ നിന്ന് പിടിച്ചു പറിക്കുകയും ചെയ്യും. ആ ആ, എന്നാ പ്രശ്നം? പറയും ചേട്ടാ, ഇത്രയും വലിയൊരു കിഴങ്ങി ആയി പോയല്ലോ. ഇപ്പൊ ഞാൻ ഊമയായിട്ട് അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ ഇവളെ കറി പിടിച്ചെന്നും പറഞ്ഞോണ്ട് ഇവളെ ആത്താക്കും. തെളിവുണ്ട്, ലൈസൻസ് കിട്ടി. ആരെങ്കിലും സുഖമുണ്ടോ ചോദിച്ചത്? അല്ല, അതല്ല, നമ്മളെ കറ്റി ഏറ്റവും വലിയ ഫ്രോഡ് ആണല്ലോ. ഓ, എന്നെ പറ്റിക്കാൻ നോക്കിയെന്ന് വായിച്ചു.
ഞാൻ ഇങ്ങനെ ചെയ്തില്ലായിരുന്നു. എന്റെ 10,000 രൂപ പോലായിരുന്നു. എവിടെ നിന്ന് ഉണ്ടാക്കും 10,000 രൂപ? 10,000 രൂപ തന്നില്ലെങ്കിൽ, 10,000 രൂപ തന്നില്ലെങ്കിൽ ഓ അതിശരി. അപ്പൊ ഇത് വെച്ചാണ് നീ ഇത് കൈ വെച്ചിട്ട് ഞാനൊന്ന് കയറി പിടിക്കട്ടെ. അല്ലെ ഞാൻ അങ്ങോട്ട് വരും ഇത് കൈ വെച്ചോളൂ. ഇങ്ങോട്ട് വേടാ, ഇങ്ങോട്ട് വേടാ, അങ്ങോട്ട് ചെല്ലി. നിന്നെ വിളിച്ചപ്പോ എന്തിനാടാ, നീ പോകാൻ തന്നെ ഇവിടെ വാ, ഇവിടെ വാ. ഇത് കയ്യിരിക്കുന്ന കണ്ടോ, ഇത് കാണിച്ചു കഴിഞ്ഞാൽ അകത്താവും. വരും ചൂടാവണേ. ഇതിന് അന്തസ്സായിട്ട് ജോലി എടുത്ത് ജീവിച്ചുടാടാ. നമ്മൾ അന്തസ്സായി, നമ്മൾ അങ്ങനെ ആരെയും കട്ടും പിടിച്ചോറിച്ചു ഒന്നുമല്ലല്ലോ. അപ്പൊ നമ്മൾ അന്തസ്സായിട്ട് ജോലി ചെയ്തതിന് ഒരു നേരത്തെ ആഹാരത്തിന് 10,000 രൂപ നോടി വാങ്ങിക്കുന്നു. ഏഹ് കടുത്തുപോയി. അപ്പൊ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഞങ്ങളൊരു ചെറിയ ചാരിറ്റി പ്രവർത്തനമായിട്ട് ഇറങ്ങിയതാണ്. ചാരി നിർത്തിയുള്ള നീ എന്തായി പറഞ്ഞേ? ഈ ചാരി നിർത്തി ചാരിറ്റി. അതെ, പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത്. സഹോരി വിചാരിച്ച നമുക്ക് 3 പേർക്കും നല്ല പൈസ ഉണ്ടാക്കാം. പാട്ടുപാടി കാശ് ഉണ്ടാക്കുന്ന എവരുടെ ബോധവും പൊക്കണോ ഇല്ലാത്ത പാട്ടുപാടാ, പാട്ടോട് അറിയാമോ? ഇവൻ ചോദിച്ചത് പാട്ട് പാടാൻ അറിയാവുന്ന അല്ല, നിലവിളിക്കാൻ അറിയാവുന്ന അല്ല ചോദിച്ചത്. പാട്ട് നിങ്ങൾ ഇങ്ങനെ പാടണ്ട, നിങ്ങൾ ചുണ്ടനക്കാൻ അറിയാമോ? പാട്ടിന് ലിപ്പ് കൊടുക്കുക, അഭിനയിക്കുക. അതൊക്കെ ബോറന്ന്, അങ്ങനെയൊന്നും നമ്മൾ ശീലിച്ചിട്ടില്ല. വലിയ വലിയ ആൾക്കാർ മമ്മൂട്ടി മോല തുടങ്ങിയ ആൾക്കാരെല്ലാം ചുണ്ടനക്കാ ജീവിക്കുന്നത്. പാട്ട് പാടുന്നുണ്ടോ അവര്? നീ വണ്ടിയും ബാക്കിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടോ? ഇവിടെ വണ്ടി എല്ലാം റെഡി ആയിരിക്കുകയാണ്. സംഭവമൊന്നുമില്ല, നമ്മളൊരു ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ പ്രോഗ്രാം ചെയ്യുന്നു. നിങ്ങൾ രണ്ടുപേരും പാടുന്നേട്ടൊന്ന് അഭിനയിച്ചാ മതി. അഭിനയിക്കുക. സപ്പോസ് 10,000 രൂപ കിട്ടിയെന്ന് ഇരിക്കട്ടെ, ഞങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര? അത് മാത്രം പോരാ, നമുക്ക് മറ്റുള്ളൊന്നും കൊടുക്കണ്ടേ ചെലവില്. നമ്മൾ ഈ വണ്ടിയിലാണ് തുടങ്ങുന്നത്. ഓ, വണ്ടിക്ക് വാടക കൊടുക്കണ്ടേ? വണ്ടിക്ക് കൊടുക്കണം. 1,500 രൂപ വണ്ടിക്ക് കൊടുക്കണം. വണ്ടിക്ക് 1,500 രൂപ പോട്ടും. പിന്നെ ഈ ധനസഹായത്തിന് വേണ്ടി നമ്മളൊരു കൊച്ചിന്റെ ഫ്ലെക്സ് ഫ്ലെക്സ് കൊണ്ടുവന്നാ. അപ്പു, ഈ കുഞ്ഞിന്റെ വീടിന് ചികിത്സാർത്ഥം ഈ കുട്ടിക്ക് 1,700 രൂപ അവര് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു. അല്ല, നമ്മൾ പാട്ട് പാടുന്നുണ്ടല്ലോ. എത്രയാണ്? നമ്മൾ ചികിത്സാർത്ഥം ആ കുട്ടിക്ക് 1,000 രൂപ അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കും. 5,000 രൂപ നമ്മൾ കൊണ്ട് കൊടുക്കണ്ടേ? വ്യക്തമായില്ല. അതുകൊണ്ട് 7,000 നമ്മൾ 4,000 രൂപ കൊണ്ട് കൊടുക്കും. വ്യക്തമാകുന്നില്ല. 2,000 രൂപ കൊടുക്കണ്ടേ? എങ്ങനെ 1,000 രൂപ? ഒരു 500 രൂപ അവരുടെ വീട്ടിൽ നമ്മൾ കൊടുക്കാമെന്ന് തീരുമാനിച്ചില്ലേ? 500 രൂപ 7,000 രൂപ നമ്മൾ എടുക്കുന്നു. അത് പറ 7,000 രൂപ നമ്മൾ എടുക്കുന്നു. അതിൽ നിങ്ങൾക്ക് എത്ര, ഞങ്ങൾക്ക് എത്ര? 50-50 പകുതി പകുതി അത്രേ ഉള്ളു. 20,000 രൂപ കിട്ടിയാലും 3,500 രൂപ നിങ്ങൾക്ക്. എന്നാ പിന്നെ നമ്മൾ ഓക്കെയാണ്. പിന്നെ ഈ ഓഞ്ഞ ഡ്രസ്സ് ഇതൊക്കെ എടുത്ത് കാണുന്നതിന് കാലം കൊണ്ട് നല്ല ഡ്രസ്സുകൾ. 150 രൂപയാണ് നല്ല ഡ്രസ്. ഡ്രസ് ഇതൊക്കെ കളർഫുൾ. കൈയില് പ്രിയപ്പെട്ട ഈ ജംഗ്ഷനിലുള്ള നാട്ടുകാരെ, ചികിത്സാ ധനസഹായാർത്ഥം അപ്പു എന്ന പുതുവിട്ടിൽ വേലതൻ മകൻ അപ്പു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയോടനുബന്ധിച്ച് ചികിത്സയിലാണ്. 15,000 രൂപയോളം ആവൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെ കഴിയുന്ന സംഭാവനകൾ തന്ന് ഞങ്ങളെ സഹായിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു ഗാനമേളയായിട്ട് ഞങ്ങളെ മുമ്പ് വന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് ഇവിടെ പാടാൻ ക്ഷണിക്കുന്നു പ്രശസ്ത ഗായകൻ സംഗീത സംവിധായകൻ എ ആർ റഹ്മാന്റെ കുഞ്ഞമരമോൻ എ ആർ ബിനുമോൻ. കുഴൽ വിളിക്കേ ഉഴൽ വിളിക്കേ തോരാതെ എന്താ.
എന്താ പരിപാടി? കരൾ മാറ്റ ശസ്ത്രക്രിയ. നല്ല കാര്യമാണ്. ഈ അടുത്ത കാലത്ത് ഞാനൊരു കുട്ടിയുടെ ഓപ്പറേഷന് വേണ്ടിട്ട് ഞാൻ തന്നെ മുൻകൈയെടുത്ത്, അല്ല എന്നെ പറഞ്ഞല്ല എന്റെ കുഞ്ഞുമോട് പോയി, ഞാൻ തന്നെ മുൻകൈയെടുത്ത് ഇതുപോലെ പാട്ട് പാടിച്ച് സമ്പ സമാഹരിച്ച് ഓപ്പറേഷൻ നടത്തി കൊടുത്തു. സാറ് പാട്ട് പാടുവോ? സാറിനെ കണ്ടറിയാൻ പാടുവോ? അല്ല ഞാനത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ശൗചാലയ ഗായകനാണ്. ബാത്റൂം സിംഗർ മലയാളത്തിൽ പറഞ്ഞു. സാറ് ഇപ്പൊ പറയുന്നത് എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം. അപ്പൊ പിന്നെ ഇവിടെ ഇരുന്ന് അങ്ങ് പാട്. സംഭാവന എന്നാലും മതി. അയ്യാ അത് ഞാൻ പാടാം. കണ്ണേ കലൈമാനെ കണ്ണിമയിലെന കണ്ടേനു നൈനാനേ അന്തിപ്പകലു നൈനാൻ പാകിരേ ആണ്ടവനെ ഇത് താൻ കേൾക്കിരേ ആരിരാരോ ആരിരോ ആരിരാരോ ഒരാരിരോ ആരിരാരോ. വിഷമല്ല ഈ പാട്ട്. ഇപ്പൊ പണിയിൽ ഞാൻ കറിയും. ഗംഭീരമായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പരിപാടി. അപ്പു എന്ന് പറയുന്ന പാവം കുട്ടിയുടെ ചികിത്സക്ക് വേണ്ടിയിട്ട് ധനസമാഹരണത്തിന് ഈ ഒരു പാട്ട് പാടി ഞാനും ഉയർത്തുന്നത്. അപ്പു എട്ട് വയസ്സ്. എട്ട് വയസ്സ് നല്ല പയ്യാണ്. കാണ് ഇതല്ലേ അപ്പു? ഇവന്റെ പത്ത് വയസ്സത്തെ ഫോട്ടോ കാണിച്ചു തരാം. ഇതേ നോക്കി, കുറച്ച് തടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവന്റെ 30-ാമത്തെ വയസ്സിലെ ഫോട്ടോ, ഇപ്പോഴത്തെ ഫോട്ടോ സാറ് നോക്ക്. എടാ ഇത് സിനിമാ നടൻ ദുൽഖർ സൽമാനല്ലേ? ആ ദുൽഖറിന്റെ കൊച്ചുനാളിലെ പണം വെച്ചാണ് ഇവന്മാർ അടിക്കണത്. ഞങ്ങളെ ഫാൻസിലെ പിള്ളേരെ അടിക്കണവരെ. എടാ യവന്റെ അച്ഛനാണ് ഇപ്പഴും ജോലിക്ക് വേണം നീ പറഞ്ഞത്. ഞങ്ങൾ സത്യമായിട്ട് പറഞ്ഞില്ല, ദുൽഖറാന്ന് ഞാൻ അറിഞ്ഞില്ല. ദുൽഖറാണെന്നില്ലേ? എടാ ഇങ്ങോട്ട് വാടാ. നിന്റെ മുങ്ങിയ. എടാ ഒരുപാട് സംഘടനകള് ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ചികിത്സയ്ക്കും ധനസമാഹരണത്തിന് വേണ്ടി ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട്. അതുപോലെ ഒരുപാട് നല്ല നല്ല കലാകാരന്മാര് റോഡിലിറങ്ങി പാട്ട് പാടി നിർധനരായ രോഗികൾക്ക് വേണ്ടി കാശ് സമാഹരിക്കുന്നുണ്ട്. അവന്മാരെയൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി നീയൊക്കെ രണ്ടും കൂടെ ഇറങ്ങിയില്ലടാ. സാറേ ഞങ്ങൾ അറസ്റ്റ് ചെയ്തോണ്ട് നേരെ സ്റ്റേഷനിൽ പോവാതെ നേരിട്ട് ജയിലിലോട്ട് എത്തിക്കാൻ പറ്റുമോ? അതെന്തിനാണാവോ? അതാവുമ്പോ നന്നായിട്ട് അധ്വാനിച്ച് മൂന്നര ആഹാരം കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാലോ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു മൊമെന്റം ഞങ്ങൾ ഒന്ന് ക്യാപ്ചർ ചെയ്യാണ്. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. കോമഡി സെസ് സീസൺ 2 ഇന്നത്തെ എപ്പിസോഡും ടുവേർഡ്സ് ഒരു എൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ എല്ലാവർക്കും ചിരിക്കാൻ പറ്റുന്ന ഒത്തിരി നല്ല മൊമെന്റ്സുമായിട്ട് ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് ഓപ്പോ കോമഡി സെസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ. മോളെ ഗിരിജ, നിന്റെ ഡാഡി വന്നടി, ഓടി വാടി. അല്ല അവിടെയാണ് ആദ്യമായിട്ട് മൈനെ കണ്ടത്, അല്ല പുലിയെ കണ്ടത്. മനസ്സിലായോ ജൂലിക്ക്? ഇവിടെ ഉപ്പില്ല, മുളകില്ല, മല്ലിയില്ല, പഞ്ചസാരയില്ല, ജീരകമില്ല, കടുകില്ല, വെളുത്തുള്ളിയില്ല. എന്റെ പേര് പുലിമുരുകൻ എന്നാണ്, അല്ലാതെ മുരുകൻ പലചരക്ക് കട എന്നല്ല. Costume kits for Meera, Pattinte Kayyoppu, Pulimudal Silks, Kottayam, Thodupuzha, Thrissur, Kollam. Jewel kits for Meera, Jewel Hut Statue, Trivandrum. Costume kits for Rimi Tomi,
മൈത്രി ശ്രീകാന്ത് വേദിക ശാസ്തമംഗലം ട്രിവാൻഡ്രം ജുവൽ കെൽസി ഫോർ റിമി സാത്രംഗി സിൽവർ സ്റ്റുഡിയോ ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ ആൽഫ ഗോൾഡ് കേരള അന്തംനാട് സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് പടകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം നെടുമങ്ങാട് തീർത്ഥം ജുവലേഴ്സ് എസ് ബി ടിക്ക് സമീപം തിരുമല സിഗ്നൽ ജംഗ്ഷൻ പാപ്പനംകോട് ഐമൻ മൊബൈൽ മാർക്കറ്റ് തകരപ്പറമ്പ് പഴവങ്ങാടി ട്രിവാൻഡ്രം ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.